എന്നോട് ഈ അടുത്ത് ഒരാൾ ചോദിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്നാണ്. ഞാനിങ്ങനെ ആലോചിച്ചു, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്നാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിനുള്ള ഉത്തരം വന്നു മനസ്സിൽ. ഒരു സംഭവം ഓർമ്മ വന്നു. എൻ്റെ ഉപ്പ മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ വാട്സാപ്പിലെ കോണ്ടാക്ട് ലിസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഉപ്പാൻ്റെ നമ്പറിൽ ആരോ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. അയാളുടെ ഫോട്ടോ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയത് ആരാണ്, നമുക്ക് പരിചയമില്ലാത്ത ഏതോ ഒരാളാണ്. കാരണം കുറച്ച് കാലം ഒരാൾ നമ്പർ യൂസ് ചെയ്യാതെ എന്നാൽ കമ്പനി അത് വേറെ ആക്കി കൊടുക്കും, അങ്ങനെ കൊടുത്തതാ. ഇപ്പം അത് അയാളുടെ നമ്പറാണ്, അയാളതിൽ വാട്സാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി ആ നമ്പർ ഞാൻ സൂക്ഷിക്കേണ്ട കാര്യമില്ല, ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ആയിരക്കണക്കിന് പ്രാവശ്യം ആ നമ്പറിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വിളി വന്നിട്ടുണ്ട്. ഇപ്പാന്നാണ് ഞാൻ സേവ് ചെയ്തിരുന്നത്. ഇപ്പാന്നുള്ള ആ നമ്പറിൽ നിന്ന് എത്രയോ പ്രാവശ്യം എൻ്റെ ഫോണിലേക്ക് കോള് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു കോള് വരൂല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ ലോകത്തില്ല എന്ന് മാത്രമല്ല, ആ നമ്പർ പോലും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോഴാണ് ശരിക്കും കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, വാപ്പ കോളിംഗ് അല്ലെങ്കിൽ ഉമ്മ കോളിംഗ് എന്നൊക്കെ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണല്ലോ. കാരണം അതൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. വാപ്പെന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വിളിക്കൂല, വാപ്പ പോയി. ഉമ്മ എന്ന നമ്പറിൽ നിന്ന് ഒരു കോള് വന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. വരൂല, ഉമ്മ പോയി. അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ ഒരു ഇലയിങ്ങനെ വീണ് കിടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു ഇല മാത്രമല്ല ഉണ്ടാവുക, ആ ഇലയുടെ കൂടെ ചെറിയൊരു തണ്ട് ഉണ്ടാവും. കണ്ടിട്ടില്ലേ ഒരു തണ്ട്? അതെന്തിനാ? അതെവിടുന്നോ അടർന്നു വീണതാണ് എന്നാണ്, അല്ലാതെ ആകാശത്തുനിന്ന് വന്നതല്ല. അതാണ്, ഇത്രയും കാലം അതൊരു മരത്തിൻ്റെ ഭാഗമായിരുന്നു, ആ മരത്തിൽ നിന്ന് ഇങ്ങോട്ട് അടർന്നു വീണതാണ്. അതുപോലെയാണ് നമ്മുടെ വയറ്റത്തുള്ള പൊക്കിൾ എന്ന് പറയുന്നത്. ഈ പൊക്കിളുണ്ട് പിന്നെ യാതൊരു കാര്യമില്ല, ഒറ്റ കാര്യമുള്ളൂ. അതെന്താണെന്നറിയാം? ഉമ്മ. ആ ഓർമ്മ ഇങ്ങനെ എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പഠിച്ചോനി അടയാളം തന്നത്. ഉമ്മ ഉമ്മ ഉമ്മ, അമ്മ 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 എന്നൊരു ഓർമ്മ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഒരു സർജറി കൊണ്ട് മയക്കാൻ കഴിയുള്ളത് അങ്ങനത്തെ ഒരു അടയാളമാണത്. അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ വാപ്പയുടെ വാത്സല്യം ഇതൊക്കെയാണ് ശരിക്കും ലഹരി എന്ന് പറയുന്നത്. ആ ലഹരിയിലാണ് നമ്മൾ ചെന്നിട്ട് വീഴേണ്ടത്. നിങ്ങളുടെ കുട്ടി മാർക്ക് കുറഞ്ഞാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, വീട്ടിലേക്ക് വന്നത്. അപ്പോഴും ആ കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. ആ കുട്ടിയെ അപ്പോഴും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തരുത്. തോറ്റു വന്ന കുട്ടിയെയും സ്വീകരിക്കണം. അതാണൊരു നല്ല രക്ഷിതാവ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം അവൻ പരിശ്രമിച്ചാൽ അവന് കിട്ടുമെന്ന്. ഇതിലേറെ അവന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, അവൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, നമുക്കറിയാം. അതിനവരെ പ്രേരിപ്പിക്കുകയും വേണം. പക്ഷേ ഇപ്പം അവർക്ക് കിട്ടിയ മാർക്കിനെ അഭിനന്ദിക്കുകയും വേണം. ജയിച്ച കുട്ടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല, തോറ്റ കുട്ടിയുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു നല്ല രക്ഷിതാവ്. നിങ്ങളുടെ മോള് ഡിവോഴ്സായിട്ട് വീട്ടിലേക്ക് വന്നു, വലിയ സന്തോഷത്തിൽ കെട്ടിച്ചയച്ചതാണ്, പക്ഷേ അവർ ഡിവോഴ്സായി. ഡിവോഴ്സായിട്ടാണ് അവൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴും അവളുടെ തോളിൽ പിടിച്ചിട്ട് പറയണം, സാറല്ലടിയും. ഇതിൻ്റെ പേരാണ് രക്ഷിതാവ്. ജയിച്ച ആളുടെ കൂടെ മാത്രം നിൽക്കലല്ല, തോറ്റ ആളുടെയും കൂടെ നിൽക്കണം. അവർക്ക് അഭിമാനബോധം ഉണ്ടാക്കണം, അവരുടെ കൂടെ നിൽക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിലുള്ള ഓരോ ആളും ഓരോ ആളാണ്. ഇപ്പോൾ ഒരു സെവൻസിൽ പന്ത് കളിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏഴാളാണ് ഒരു ടീമിൽ ഉണ്ടാവുക. ഏഴാൾ ഒരുപോലെയാണോ കളിക്കുക? ആണോ? ഏഴാൾ ഒരുപോലെ കളിക്കുമോ? ഇല്ല. ഏഴാൾക്കും ഏഴ് സ്റ്റൈലാണ്, ഏഴ് ട്രിക്സാണ്, ഏഴ് വേഗതയാണ്. പക്ഷെ ഏഴാളും കൂടി കളിക്കും. ആരാ ജയിക്കുക? ടീമാണ് ജയിക്കുക. ഇതാണ് കുടുംബം. ഒരാൾ ഒരാൾക്ക് പന്ത് കൊടുക്കുന്നു, അയാൾ മറ്റേയാൾക്ക് കൊടുക്കുന്നു, അയാൾ മറ്റേയാൾക്ക് കൊടുക്കുന്നു, നാലാമത്തെ അഞ്ചാമത്തെ ആളാണ് ഗോളടിക്കുക. ആ ഗോളടിച്ച ആളാണോ ജയിക്കുക? ആരാ ജയിക്കുക? ടീമാണ് ജയിക്കുക. ഇതാണ് കുടുംബം.
ആ ടീം വർക്കാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരാളെപ്പോലെ മറ്റൊരാളെ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. ഓരോ ആളും അയാളായിട്ട് തന്നെ വളരട്ടെ. അയാളുടെ കഴിവുകൾ എന്താണോ ആ കഴിവിലേക്ക് അയാളെ പ്രോത്സാഹിപ്പിക്കുക, സ്നേഹപൂർവം അയാൾക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിലെ അംഗത്തിന് ചെയ്യാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം. ഇപ്പോഴൊരു പുഴുവാണ്, പക്ഷെ നമുക്കറിയാം ഒരു പുഴു പൂമ്പാറ്റയായി മാറും. പൂമ്പാറ്റയാകുന്നത് വരെ കാത്തിരിക്കരുത് സ്നേഹിക്കാൻ, പുഴുവാകുമ്പോഴും സ്നേഹിക്കണം. ഇപ്പോൾ ഒരു മുട്ടാണ്, പക്ഷെ നമുക്കറിയാം കുറച്ച് കാലം കഴിഞ്ഞാൽ ആ മുട്ട് വിരിഞ്ഞിട്ട് പൂവാകും. പൂവാകുന്നത് വരെ കാത്തിരിക്കരുത് സ്നേഹിക്കാൻ. ഈ മുട്ടിനെ എങ്ങനെ പിടിച്ചിട്ട് പൂവാക്കുകയും ചെയ്യരുത്, ഒരു സമയമുണ്ട് അപ്പോളേ അത് പൂവാകുള്ളൂ. മുട്ടിനെ എങ്ങനെ പിടിച്ചിട്ട് പൂവാക്കിയല്ലേ അത് പൂവാകില്ല. കുട്ടികൾക്ക് വലിയ ഭാരം കൊടുക്കാൻ പാടില്ല, അവർക്ക് സഹിക്കാൻ പറ്റുന്നൊരു ഭാരം കൊടുക്കാൻ പാടുള്ളൂ. ചില രക്ഷിതാക്കളൊക്കെ എന്താ ചെയ്യാന്നറിയോ, മുട്ടാകുമ്പോഴേ അതിനെ പൂവാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് മുട്ടുമാകൂല പൂവാകൂല. നമ്മൾ പാർക്കിലേക്കൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ അവിടെ ഇങ്ങനെ ചെടിയൊക്കെ ആനയുടെ രൂപത്തിലൊക്കെ വെട്ടിവെച്ചത് കണ്ടിട്ടില്ലേ? ശരിക്കും അതിൻ്റെ രൂപം അങ്ങനെയാണോ? ആണോ? നമ്മൾ വെട്ടിയതല്ലേ. ചില രക്ഷിതാക്കൾ ഇങ്ങനെ മക്കളോട് ചെയ്യുക, സ്വാഭാവികമായി വളരാൻ സമ്മതിക്കില്ല. നമ്മൾക്കനുസരിച്ച് ഇങ്ങനെ വെട്ടിയുണ്ടാകും. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചല്ല കുട്ടികൾ വളരേണ്ടത്, അവരുടെ സ്വപ്നങ്ങൾക്കും കൂടി പങ്കുണ്ട്. കാരണം നമ്മളിങ്ങനെ വളർത്തുന്നതേ നമ്മുടെ കുട്ടിയെ മാത്രമല്ല, ഈ കുട്ടി വേറെ ഏതോ ഒരാളുടെ ഭാര്യയോ ഭർത്താവോ ആണ് ആകാനിരിക്കുകയാണ്. വേറെ എത്രയോ മനുഷ്യരുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആകാനുള്ള ആളാണ്, മക്കളുടെ ഉമ്മയോ വാപ്പയോ ആകാനുള്ള ആളാണ്, ഏതൊക്കെയോ വീടുകളുമായി ബന്ധപ്പെടേണ്ട ആളാണ്. ഇപ്പം നമ്മുടെ കുട്ടിയാണ്, പക്ഷെ നമ്മുടെ കുട്ടി മാത്രമല്ല, നമ്മളീ വളർത്തുന്നതേ എത്ര ആൾക്കാരെയാണെന്നറിയോ? ഒരു കുട്ടിയുടെ ഉള്ളിൽ തന്നെ എത്ര മനുഷ്യരാണുള്ളത് എന്നറിയോ? അവരെയൊക്കെയാണ് നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ നല്ല സമയം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ ഫാമിലിക്കുള്ളതാണ്, വേറെ ആർക്കും ഉള്ളതല്ല. ഇവിടെ കച്ചവടക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളോട് പറയാനുള്ളതാണ്, ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തിരക്കുള്ള ആളുകൾ എന്താ ചെയ്യാന്നറിയോ? അവർക്ക് രണ്ട് ഫോണുണ്ടാവും. ഒരു ഫോണ് അവരുടെ ഈ ജോലി ആവശ്യങ്ങൾക്കുള്ളതാണ്, രണ്ടാമത്തെ ഫോണ് ഫാമിലിക്കുള്ളതാണ്. വീട്ടിലേക്ക് എത്തുന്നതോടുകൂടി ഒന്നാമത്തെ ഫോൺ ഓഫ് ചെയ്യും. വീട്ടിലെത്തിയാൽ പിന്നെ കച്ചവടമൊന്നുമില്ല. ഫാമിലിക്ക് വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ഫോണുണ്ടാവും. അവരെ കെയർ ചെയ്യാനും അവർക്കുള്ളത് അവർക്ക് വേണ്ടത് ഷെയർ ചെയ്യാനുള്ളതാണത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഈ ആഘോഷങ്ങളൊക്കെ തീരും, അവസാനം അവരെ ഉണ്ടാവുള്ളൂ. ഈ ആഘോഷങ്ങളുടെ പേരിലേ അവരെ ഉപേക്ഷിക്കാൻ പാടില്ല. ആഘോഷങ്ങൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷം ഉണ്ടാവില്ല. കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് കല്യാണം ഉണ്ടാവില്ലല്ലോ. അന്ന് ചെമ്പൊക്കെ കൊണ്ടുവന്നത് കാണാം, ടാർപ്പായൊക്കെ അഴിച്ചു വെച്ചത് കാണാം, പുതിയ വസ്ത്രങ്ങളൊക്കെ ചെളി പിടിച്ചത് കാണാം, വിയർപ്പ് നിറഞ്ഞത് കാണാം. അന്ന് വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ജീവിതത്തിൻ്റെ ഈ രസങ്ങളൊക്കെ തീരും, നമ്മൾ ഒറ്റക്കാവും. അന്ന് വേറെ ആരുണ്ടാവില്ല, അന്നേ ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രസങ്ങളുടെയൊക്കെ പേരില്ലേ ഇവരെ ഉപേക്ഷിക്കരുത്. ഈ സാധനം എന്തിനാണ് കണ്ടുപിടിച്ചതെന്നറിയോ നിങ്ങൾ? മനുഷ്യരുടെ ബന്ധം നന്നാവാൻ വേണ്ടി കണ്ടുപിടിച്ചതാ അല്ലേ? മനുഷ്യർക്ക് ധാരാളം സംസാരിക്കാനും മനുഷ്യർക്ക് തമ്മിൽ ഇടപെടാനും ഒക്കെ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച സാധനമാണത്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയോ? മനുഷ്യന്മാരെ ബന്ധങ്ങളൊക്കെ കേടാകാൻ തുടങ്ങി. നമ്മുടെ ഏറ്റവും നല്ല സമയമൊക്കെ ഇയാൾ കൊണ്ടുപോകാൻ തുടങ്ങി. നമ്മുടെ ഏറ്റവും നല്ല സമയമുണ്ടല്ലോ ആ സമയമൊക്കെ. ഞങ്ങൾ കുറച്ച് ചങ്ങാതിമാരെന്നാളിങ്ങനെ ഇരിക്കുമ്പോഴേ ഒരാൾ ചോദിച്ചു, രാവിലെ ഉണർന്നാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആദ്യം ചെയ്യുന്നത് എന്താണ്? അപ്പോൾ മിക്ക ആളുകളും പറഞ്ഞു ഫോണെടുത്ത് നോക്കും. എണീച്ചിട്ടില്ല, എണീക്കണേന് മുമ്പ് ഫോണ് നോക്കും. എല്ലാവരും ഏകദേശം അതന്നെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു എന്താണെന്നറിയോ? ഒരാൾ പറഞ്ഞു അടുത്ത് കിടക്കണ ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും. അടുത്ത് കിടക്കണ ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും. അതാണ് ആ ദുആ.
الحمد لله الذي أحيانا بعدما ماتنا وإليه النشور മരിച്ചതുപോലെ കിടന്നതാ അല്ലേ പക്ഷെ എല്ലാവരും ഉണർന്നു ആരും മരിച്ചിട്ടില്ല ഉണർത്തിയവനെ നന്ദി അതാണ് ആ പ്രാർത്ഥന ഉണർന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ ഉണർന്നവരാണ് അവരെ ഇങ്ങനെ മരിക്കാതെ ജീവിതം തുടർന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നെറ്റിയിൽ പോയിട്ട് ഉമ്മ വെക്കുക എന്നതാണ് ആദ്യം ചെയ്യുക എന്ന് പറയും നമ്മൾ ഇതിനെ ഇങ്ങനെ തൊട്ട് തലോടുന്ന അത്ര ഇതിനെങ്ങനെ തൊട്ട് തലോടുന്ന അത്ര നമ്മളെ കുട്ടികളെ തൊട്ട് തലോടാതെയായി ഇതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന അത്ര നമ്മളെ കുട്ടികളെ ചേർത്ത് പിടിക്കാതെയായി അപ്പോൾ മനുഷ്യനെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്നറിയോ നിങ്ങൾ നമ്മൾ നല്ല സമയം കൊടുക്കുക നമ്മുടെ യാത്രകളിലാണോ അവരെ കൂട്ടാൻ പറ്റുക നമ്മുടെ യാത്രയിൽ കൂട്ടുക ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകാനാണോ പറ്റുക പുറത്തേക്ക് പോവുക അവരുടെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണോ വേണ്ടത് സംസാരിച്ചു കൊടുക്കുക അവർ പറയുന്നത് കേൾക്കുകയാണോ വേണ്ടത് കേട്ടു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ തീരുന്ന കാര്യമാണ് അതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത് കാരണം എന്താണെന്നറിയോ നിങ്ങൾ ലോകത്ത് വളരെ വേഗം മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് പെട്ടെന്ന് മനസ്സിലാവും എന്താണെന്നറിയോ സ്നേഹം കുറയുന്നത് വേഗം മനസ്സിലാവും ഒരാൾക്ക് നമ്മളോട് സ്നേഹമുള്ള കാര്യം ചിലപ്പോൾ അറിയാൻ കൊല്ലങ്ങളെടുക്കും പക്ഷെ ഒരാളെ സ്നേഹം കുറയുന്നതറിയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട നമുക്ക് മനസ്സിലാവും എല്ലാ മനുഷ്യനും മനസ്സിലാവും സ്നേഹം കുറയുന്നത് നമ്മുടെ സ്നേഹം കുറയുന്നതിൻ്റെ പേരിൽ നമ്മുടെ കൂടെയുള്ള ഒരാളും നിരാശപ്പെടാതിരിക്കട്ടെ നമ്മുടെ ബന്ധങ്ങളെ കരുതലോടുകൂടി സൂക്ഷിക്കാൻ കേടുവരാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട് വേണമെങ്കിൽ പിരിയാം പക്ഷെ പറ്റിക്കാൻ പറ്റില്ല അതാണ് വേണമെങ്കിൽ പിരിയാം കുറേ പറഞ്ഞതാ നിങ്ങൾ ഒത്തുപോകില്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞോളൂ പക്ഷേ പറ്റിക്കാൻ പറ്റില്ല നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാ പ്രധാനം മനുഷ്യർക്ക് സ്നേഹം പകർന്നു കൊടുത്ത് മനുഷ്യർക്ക് കരുതലോടുകൂടി അവരുടെ കൂടെ നിന്ന് നമ്മുടെ ഏറ്റവും നല്ല സമയം അവർക്ക് കൊടുത്ത് ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാ പറയുക അല്ലേ എന്താ ഒരാളിവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിനെന്താ പറയുക പ്രസൻ്റ് അല്ലേ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുന്നതിനെന്താ പറയുക പ്രസൻ്റ് സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേർഡാണ് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ നമ്മളിങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാ കൂടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് കൂടെ ഉണ്ടാവുക ഞാൻ കൂടെയുണ്ട് എന്ന് മനുഷ്യരോട് ഇങ്ങനെ പറയില്ല അതുകൊണ്ട് ഇത്രയും നേരം വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ കമ്മിറ്റിക്കെല്ലാം നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.